എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ദൈവം ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും തരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഓരോ വലിയ വലിയ പ്രവൃത്തികളുണ്ട്, അത് ദിനംതോറും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, നമുക്ക് മക്കളായിട്ടും ജീവിക്കാം, പ്രിയ മക്കളായിട്ടും ജീവിക്കാം. എഫെസ്യ ലേഖനം 5:1 ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. യോഹന്നാന്റെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുമ്പം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തിരിക്കും. അപ്പം എങ്ങനെയാണ് ഒരാൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത് അല്ലെങ്കിൽ മകനാകുന്നത്? റോമർക്കെഴുതിയിൽ എഴുതി പൗലൂസ് പറയുന്നു, മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളുമാകുന്നു. അപ്പം ഒരാൾ മകനാകുന്നത് യേശുവിനെ കൈക്കൊള്ളുമ്പോഴാണ്. എന്നാൽ പൗലൂസ് 3 വരെ പോയ പൗലൂസ് സ്വർഗത്തിൽ കേട്ട, ഉച്ചരിച്ചുകൂടാൻ വയ്യാത്ത ശബ്ദം കേട്ട പൗലോസ്, വെളിപ്പാടുകളെ ആധിക്യമുള്ള പൗലോസ് പറയുകയാണ്, നിങ്ങൾ കർത്താവിനെ സേവിക്കേണ്ടത് മക്കളെ പോലെയല്ല, പ്രിയ മക്കളെ പോലെയാണ്. ഒരപ്പൻ 5 മക്കളുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു മകൻ പ്രിയമകനാകുന്നത്? പ്രിയമകനാകുന്നത് അപ്പൻ്റെ ഹൃദയമറിഞ്ഞ്, അപ്പൻ്റെ മനസ്സറിഞ്ഞ്, അപ്പൻ്റെ ആഗ്രഹമറിഞ്ഞ് ഒരു മകൻ പ്രവർത്തിക്കുമ്പോഴാണ് ആ മകൻ പ്രിയ മകനാകുന്നത്. ഇന്ന് രാവിലത്തെ എന്താ സന്ദേശം? നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ ഒരുപക്ഷെ ഭാഗ്യം ലഭിച്ച ആളായിരിക്കാം, യേശുവിനെ സ്വീകരിച്ച മകനായിരിക്കാം, പക്ഷെ അതിനെക്കാട്ടിൽ അടുത്ത പദവിയാണ് പ്രിയ മക്കളായി മാറുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഏറ്റവും പ്രശസ്തമായ ഗിഫ്റ്റുകൾ കൊടുക്കും. ഇതുപോലെ ദൈവത്തിന് ഏറ്റവും പ്രിയ മകനായി നീ മാറിയാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നീ എന്ന പേര് കാണും. നമുക്ക് ഈ ദിവസങ്ങളിൽ ഹൃദയം കൊണ്ട് അടുക്കാം, ഒരു പ്രിയ മകനെ പോലെ, ഒരു പ്രിയ മകളെ പോലെ നമുക്ക് കർത്താവിനോട് അടുത്ത ജീവിക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പ്രിയ മക്കളായിട്ട് അങ്ങയെ സേവിപ്പാൻ കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ മക്കളെന്ന പോലെ കർത്താവിനെ ഫോളോ ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.